നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 11-ാമത് സീസണിലെ 39-ാമത് മത്സരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം. 9 മത്സരങ്ങളിൽ നിന്നും 7 വിജയവും 2 പരാജയങ്ങളുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള ഹൈദരാബാദും 9 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 6 തോൽവികളുമായി പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തുള്ള ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം എന്ന നിലയിലായിരിക്കും ഈ കളി ശ്രദ്ധിക്കപ്പെടുക. ഈ സീസണിലെ ഇരു ടീമുകളും ആദ്യമായി നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. കെയിം വില്യംസ് എന്ന ബ്രില്യന്റ് ക്യാപ്റ്റന്റെയും ശക്തമായ ബൌളിംഗ് നിരയുടെയും മികവിൽ കുതിക്കുന്ന ഹൈദരാബാദ് 1-ാം സ്ഥാനം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബാംഗ്ലൂരിനെ നേരിടുന്നത്. പരിക്കുമൂലം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായ പേസർ ഭുവനേശ്വർ കുമാറിന്റെ തിരിച്ചുവരവ് ഹൈദരാബാദ് ബൌളിംഗ് നിരയെ കൂടുതൽ അപകടകാരികളാക്കിയിട്ടുണ്ട്. എന്നാൽ പരിതാപകരമായ അവസ്ഥയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയേണ്ടി വരും. നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് RCBക്ക് ഈ മത്സരം. തോറ്റാൽ ഇതോടെ ബാംഗ്ലൂരിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങുകയും ചെയ്യും. റോയൽ ചലഞ്ചേഴ്സിന്റെ ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരം എബി ഡിവില്ലിയേഴ്സ് ഇല്ലാത്ത ഒരു ടീമിനെ കുറിച്ച് ആലോചിക്കുവാൻ പോലുമാവില്ല. തന്റെ പതിവ് ഫോമിലേക്ക് പൂർണ്ണമായും എത്തിയില്ലെങ്കിലും ചില മികച്ച ഇന്നിംഗ്സുകളിലൂടെ ABD ബാംഗ്ലൂരിന്റെ ഹീറോയായി കഴിഞ്ഞു. ഈ സീസണിൽ 7 മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് കളിക്കാനായത്. 7 മത്സരങ്ങളിൽ നിന്നും 56 എന്ന മികച്ച ശരാശരിയിൽ 280 റൺസ് അദ്ദേഹം ഇതിനോടകം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എബി ഡിവില്ലിയേഴ്സും വിരാട് കോഹ്ലിയും നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈദരാബാദിന് മുന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ വിജയിക്കാനാകും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. കിൻഡൻ ഡിക്കോക്കിന്റെ അഭാവവും ബാംഗ്ലൂരിനെ വലയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പകരക്കാരനായി ഇറങ്ങിയ പാർത്ഥിവ് പട്ടേൽ ചെന്നൈക്കെതിരെ അർദ്ധ സെഞ്ചുറിയോടെ തുടങ്ങിയത് ബാംഗ്ലൂരിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സ്ഥിരതയില്ലാത്ത ബൌളിംഗും ഫീൽഡിംഗിലെ പിഴവുകളും ആണ് ബാംഗ്ലൂരിന്റെ ഇപ്പോഴത്തെ പോരായ്മകൾ. ഇവ പരിഹരിച്ചാൽ വിജയവഴിയിൽ തിരിച്ചെത്താനാകും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. മാത്രവുമല്ല, മിക്ക മത്സരങ്ങളിലും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഫോമിലേക്ക് ഉയരാത്ത മറ്റ് ബാറ്റ്സ്മാൻമാരുടെ അഭാവവും ബാംഗ്ലൂരിനെ വലയ്ക്കുന്ന കാര്യമാണ്. എന്നാൽ ഹൈദരാബാദ് ആകട്ടെ കളിച്ച എല്ലാ കളികളിലും വളരെയേറെ സ്ഥിരത പുലർത്തുന്ന ടീമു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിനാണ് ഈ കളിയിൽ മുൻതൂക്കം ലഭിക്കുന്നതും. ബാറ്റിംഗിലും ഫീൽഡിംഗിലും ബൌളിംഗിലും മികച്ച നിലവാരം പുലർത്തുന്ന ഹൈദരാബാദ് ഈ IPL ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീം കൂടിയാണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് ഏവരും വിശേഷിപ്പിക്കുന്ന താരമാണ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായ കെയ്ൻ വില്യംസൺ. എത്ര കുറഞ്ഞ ടീം ടോട്ടലും പ്രതിരോധിച്ച് ഹൈദരാബാദിനെ ജയിപ്പിക്കുവാൻ കാണിക്കുന്ന മിടുക്കാണ് വില്യംസിനെ മറ്റ് ക്യാപ്റ്റന്മാരെക്കാൾ മുകളിലേക്ക് എത്തിക്കുന്നത്. ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ബാറ്റിംഗിലും ഹൈദരാബാദിന്റെ ഹീറോയാണ് അദ്ദേഹം. അതുപോലെ തന്നെ 2020 ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ സെൻസേഷൻ റാഷിദ് ഖാൻ മികച്ച പ്രകടനമാണ് ഹൈദരാബാദിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളിംഗ് തുറുപ്പ് ചീട്ട് കൂടിയാണ് റാഷിദ് ഖാൻ. അലക്സ് ഹെയ്ൽസ്, ശിഖർ ധവാൻ, കെയ്ൻ വില്യംസൺ, മനീഷ് പാണ്ഡെ, ഷാക്കിബ് അൽ ഹസൻ, യൂസുഫ് ഫത്താൻ തുടങ്ങിയ താരങ്ങളെല്ലാം അവസരത്തിന് ഒത്ത് ഉയർന്നു വരുന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണ്. ഇത് തന്നെയാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകളും. അതുപോലെ തന്നെ വൃദ്ധിമാൻ സഹ, ഭുവനേശ്വർ കുമാർ, റാഷിദ് ഖാൻ, സിദ്ധാർത്ഥ് കൌൾ, സന്ദീപ് ശർമ്മ, ബേസിൽ തമ്പി തുടങ്ങിയ ബൌളേഴ്സും ഹൈദരാബാദിന്റെ തുറുപ്പ് ചീട്ടുകളാണ്. ബാംഗ്ലൂരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാർത്ഥിവ് പട്ടേൽ, ബ്രണ്ടൻ മക്കലം, വിരാട് കോഹ്ലി, എബി ഡിവില്ലിയേഴ്സ്, മന്ദീപ് സിംഗ്, ടിം സൌത്തി, മുരുകൻ അശ്വിൻ, വാഷിംഗ്ടൺ സുന്ദർ, ഉമേഷ് യാദവ്, മുഹമ്മദ് സിറാജ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരാണ് പ്രതീക്ഷിക്കാവുന്ന ടീം. എന്തായാലും ഹൈദരാബാദിന്റെ വിജയക്കുതിപ്പ് തടയുവാൻ ബാംഗ്ലൂരിനാകുമോ എന്ന് കണ്ടറിഞ്ഞു തന്നെ അറിയാം. കൂടുതൽ IPL വിശേഷങ്ങൾക്കും ഏറ്റവും പുതിയ വാർത്തകൾക്കുമായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.